ഹായ്, ഞാൻ കിരൂസ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് മൊബൈൽ ബാങ്കിങ്ങിനെ കുറിച്ചാണ്. ഫെഡറൽ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ബാങ്കിങ് ചെയ്യാം എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിന് ഏതാണ്, ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും ശരി, നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ പോയിട്ടുണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി ഞാനിത് രജിസ്റ്റർ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ലോഗിൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ കഴിയുക അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ റെഫറൽ കോഡ് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ശേഷം നെക്സ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോട്ടൊരു ഒ ടി പി വരും. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ലോഗിൻ എന്നുള്ളതിൽ ഫസ്റ്റ് ടൈം നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ശേഷം അക്കൗണ്ട് നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എത്രയാണോ അത് എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ എ ടി എമ്മിൻ്റെ പിൻ അതെത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴത്ത് കാണുന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് അവിടെ ആക്ടിവേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഒരു ഒ ടി പി പോകുന്നതാണ്. ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. എസ് എം എസ് പോയി. അത് ഒ ടി പി എന്ന് പറയുന്ന വൺ ടൈം പാസ്വേഡ് എൻ്റെ മൊബൈലിലോട്ട് എത്തിയിട്ടുണ്ട്. അത് ഓൾറെഡി ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഫെസിലിറ്റികൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് സെൻഡ് മണി എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളാണ് അവിടെ കാണുന്നത്. ആ അക്കൗണ്ടിലേക്ക് എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് എമൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആ അക്കൗണ്ടിലോട്ട് പോകുന്നതാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ പ്ലസ് എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നെയിം കാണാൻ കഴിയും. എൻ്റർ ചെയ്യുക. നെയിം കൊടുക്കാം. കിരൂസ്. നിക് നെയിം എസ് ബി ടി കിരൂസ്. ഇനി അക്കൗണ്ട് ഇൻഫോ എന്നുള്ളടത്ത് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കാം. ഓദർ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ എടുക്കുക അക്കൗണ്ട് നമ്പറിൻ്റെ അവിടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഐ എഫ് സി കോഡ് എന്നുള്ളത് അക്കൗണ്ട് നമ്പർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എഫ് സി കോഡുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഐ എഫ് സി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കുന്നതാണ്. എൻ്റെ ബാങ്കിൻ്റെ ഐ എഫ് സി കറക്റ്റ് ആണെങ്കിൽ അവിടെ കാണിക്കും. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഇനി ആഡ് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കൺഫേം ചെയ്യാം. കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് അക്കൗണ്ട് നമ്പർ മറ്റു കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കൺഫേം കൊടുക്കുക. നിങ്ങൾക്ക് ഈ ആക്ടിവേഷൻ 24 മണിക്കൂർ കഴിയും ആഡ് ചെയ്യാൻ. വെരിഫൈ ചെയ്യണമെങ്കിൽ ആക്ടിവേറ്റ് കൊടുക്കുക. അതായത് ഉടൻ തന്നെ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മണിക്കൂറിനുള്ളിൽ വെരിഫൈ ചെയ്യണമെങ്കിൽ വെരിഫൈ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം. ഞാൻ തൽക്കാലം വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് വേണോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് വേണോ എന്നുണ്ടാവും. നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് കൊടുക്കാം. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത് എ ടി എം പിന്നാണ്. എ ടി എം പിന്നിൻ്റെ അവസാനത്തെ 4 ഡീറ്റ അവിടെ കൊടുക്കാവുന്നതാണ്. ശേഷം എ ടി എം പിൻ കൊടുക്കുക. അതുപോലെ തന്നെ എക്സ്പയറി മന്ത്, അതിൻ്റെ ഇയറും കൊടുക്കുക. ശേഷം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അത് ആക്റ്റീവ് ആവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ആ അക്കൗണ്ടിലോട്ട്
പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, പിറകിലോട്ട് വന്നിട്ട് നിലവിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബാങ്കിലോട്ട് പേയ്മെൻറ്റ് ഫോർവേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ട് ഉണ്ടാവും, എമൗണ്ട് 1000 കൊടുക്കുക, റിമാർക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം, ക്യൂരിയസ് ഒന്ന് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ കൊടുക്കാം, അത് റിമാർക്ക് ചെയ്യുന്ന വേണ്ടിയിട്ടാണ്. പാൻ ഔ കൊടുക്കുക, പാൻ ഔ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നതാണ്. ഞാൻ വീണ്ടും പിറകിലോട്ട് വരികയാണ്. ഇനി അടുത്തതായിട്ട് യൂട്ടിലിറ്റിയാണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടതായിരുന്നു ചൂസ് ചെയ്യാവുന്നതാണ്. പിറകിലോട്ട് വരാം. മൊബൈൽ റീചാർജ്, നിങ്ങളുടെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ എടുക്കുക, ശേഷം നിങ്ങളുടെ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ റീചാർജ് ആവുന്നതാണ്. ഇനി ഇതിൽ അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് ക്വിക്ക് പേ. ക്വിക്ക് പേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ. നമ്മൾ ക്വിക്ക് പേയിൽ അക്കൗണ്ട് നമ്പറും എമൗണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്വിക്ക് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അയച്ച അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ആഡ് ആവുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒതർ ബാങ്കിൻ്റെയും ചെയ്യാൻ കഴിയും. ഒതർ ബാങ്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ 5000 വരെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് എങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പണമിടപാടുകൾ നടത്താം എന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവെച്ച് കൊടുക്കുക. ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കാത്ത കൂട്ടുകാർ, നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കിരൂസ് എന്ന് പറയുന്ന പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മെയിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കിരൂസ്.